മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാരിന് ജൂൺ 4 ശേഷം എന്തായിരിക്കും? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായിരിക്കുമോ അതോ വിധിയെഴുത്ത് അനുകൂലമായിരിക്കുമോ? ഏതായാലും ജൂൺ 4 തൃശൂരിന്റെ ഉയർത്തെഴുന്നേൽപ്പാണെന്നും കേരളത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പായിരിക്കുമെന്നാണ് NDAയും BJPയും പറയുന്നത്. ക്യാപ്റ്റൻ ശക്തനല്ലെന്നും കപ്പൽ ആടിയുലയുമെന്നും സുരേഷ് ഗോപി പറഞ്ഞതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ മറുവശത്ത് കുറേ ചോദ്യങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. പെൻഷൻ കൊടുക്കാൻ പോലും ഖജനാവിൽ പണമില്ല. മറിയക്കുട്ടി അടക്കം ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സംസ്ഥാന സർക്കാരിന് ഉത്തരം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കടമെടുപ്പ് കേസിൽ സുപ്രീംകോടതിയിൽ സംസ്ഥാനം ചെലവാക്കുന്നത് കോടികളെന്നുള്ള ആക്ഷേപം ശക്തമാവുകയാണ്. കേന്ദ്രത്തിനെതിരെ കേസിൽ കേരളം പൊടിച്ചത് 1-2 10 കോടിയിലധികം. കടമെടുപ്പ് സംബന്ധിച്ച് കേസിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഹാജരാകാൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് 2.5 കോടിയോളം രൂപയാണ്. അതായത് കേരളം സുപ്രീംകോടതി വാദത്തിന് ചിലവാക്കുന്നത് കോടികൾ, കപിൽ സിബലിന്റെ ഫീസ് മാത്രം 2.5 കോടിയോളം രൂപ. സുപ്രീംകോടതിയിൽ കേരളത്തിനായി ഹാജരാകുന്ന അഭിഭാഷകർക്കായി ചെലവഴിക്കുന്നത് കോടികൾ. കേരള സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരായതിന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് 2.35 കോടി രൂപ. 75 ലക്ഷം രൂപ ഇതുവരെ അനുവദിച്ചു. കടമെടുപ്പ് സംബന്ധിച്ച കേസിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ കപിൽ സിബൽ ഹാജരായത്. 2021 May മുതൽ ഇതുവരെ നിയമോപദേശത്തിനായി 93,90,000 രൂപ സർക്കാർ ചിലവഴിച്ചു. ഈ കാലയളവിൽ സുപ്രീംകോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി 8.5 കോടിയോളം രൂപ ചെലവഴിച്ചതായും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. പെരിയ ഷുഹൈബ് കേസുകൾക്ക് പുറമെയാണ് ഇപ്പോൾ വിവരാവകാശം വഴി പുറത്തുവന്നിരിക്കുന്ന കണക്കുകൾ. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിന്റെ കൊലപാതക കേസിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ അഭിഭാഷകർക്ക് വേണ്ടി സർക്കാർ മുടക്കിയത് 96,34,261 രൂപയാണ്. അഭിഭാഷക ഫീസായി 87 ലക്ഷവും ഇവർക്ക് വിമാനയാത്രയ്ക്കും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനുമായി 6,64,961 രൂപയും ചെലവഴിച്ചു. കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത്ലാൽ എന്നിവരെ വധിച്ച കേസിലും CPMകാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഇറക്കിയത് പുറത്തുനിന്നുള്ള അഭിഭാഷകരെ. പെരിയ കേസിൽ അഭിഭാഷകർക്കായി മൊത്തം ചിലവാക്കിയത് 1,14,83,132 രൂപ. ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് 88 ലക്ഷം രൂപ ഫീസ് നൽകി. 2,33,132 രൂപ വിമാന യാത്രയ്ക്കും താമസത്തിനും ഭക്ഷണത്തിനും. സുപ്രീംകോടതി പെരിയ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായത് 25 ലക്ഷം രൂപ മനീന്ദർ സിംഗിന് നൽകി. ഷുഹൈബ് പെരിയ കേസുകളിൽ പ്രതികളായ CPMകാർക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 2,11,17,393 രൂപയാണെന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചിരുന്നു. 2018 February 12 SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന ഷുഹൈബ്. 2019 February 17 കാസർഗോഡ് പെരിയ കല്ല്യോട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. ഏതായാലും കടമെടുപ്പ് കേസിൽ കേരളത്തിന് വേണ്ടി സുപ്രീംകോടതിയിൽ ഹാജരാകുന്ന അഭിഭാഷകർക്കായി ചെലവഴിക്കുന്ന കോടികളുടെ കണക്കും ഇപ്പോൾ സജീവ ചർച്ചയാണ്. കേരളത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ഫീസായി ആവശ്യപ്പെട്ടത് 2,35 ലക്ഷം രൂപ. 75 ലക്ഷം രൂപ അനുവദിച്ചു കഴിഞ്ഞു. ഏതായാലും ഇങ്ങനെ പോയാൽ കേരളത്തിന്റെ ഭാവി എന്ത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. ഇതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന ജൂൺ 4 തൃശൂരിന്റെ ഉയർത്തെഴുന്നേൽപ്പാകും സംഭവിക്കുകയെന്ന് സുരേഷ് ഗോപി പറഞ്ഞത്. തൃശൂർ എടുക്കുമെന്നും എടുത്തിരിക്കുമെന്നും തൃശൂർ എടുക്കാൻ വേണ്ടി തന്നെയാണ് താൻ വന്നതെന്നും തൃശൂർ വഴി കേരളത്തിന്റെ ഉയർപ്പ് സംജാതമാകണമെന്നൊക്കെയാണ് സുരേഷ് ഗോപി പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിക്കാനും സുരേഷ് ഗോപി മറന്നില്ല. ശ്രീലങ്കയിൽ സംഭവിച്ചതുപോലെ കേരളത്തിലും സംഭവിക്കുമെന്നും ക്യാപ്റ്റൻ ഇപ്പോൾ ശക്തനല്ലെന്നും കാലിനടിയിൽ മണ്ണ ഒലിച്ചു പോയിരിക്കുകയാണെന്നും സുരേഷ് ഗോപി പരിഹസിച്ചു. കേരളത്തിലും കൊടുങ്കാറ്റ് വീശിയടിക്കുമെന്നും കപ്പൽ ആടിയുലയുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു. 3rd നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സഹകരണ മേഖലയിൽ പൊളിച്ചെഴുത്തുണ്ടാകുമെന്നും സഹകരണ മേഖലയ്ക്കായി പ്രത്യേക നിയമം കൊണ്ടുവരുമെന്നും സുരേഷ് ഗോപിയും വ്യക്തമാക്കി.